കൊലപാതകത്തെയും കൊലപാതകത്തെ ന്യായീകരിക്കുന്നതിനെയും ഒക്കെ ശക്തമായി എതിർക്കണം. പക്ഷേ അതിനകത്ത് ഞങ്ങളുടെ ഔദാര്യത്തിലാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ ഔദാര്യമാണ് കെ സുധാകരന്റെ ജീവൻ. നികൃഷ്ടജീവി ആയതുകൊണ്ട് കൊല്ലാതെ വിടുന്നു എന്നൊക്കെ പറയുന്നത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പറയുമ്പോൾ അതിനെ എങ്ങനെ കേൾക്കണം കേരളം? ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഏതെങ്കിലും ഒരു ജേണലിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നടത്തിയ ആളുകളുടെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനോ, കോൺഗ്രസ് നടത്തിയ കൊലപാതകങ്ങളിൽ ഇത്ര ഇത്ര ആളുകൾ CPMന് നഷ്ടപ്പെട്ടു എന്ന് പറയാനോ, BJP ഇത്ര കൊലപാതകങ്ങൾ CPMന്റെ ഇത്ര ആളുകൾക്ക് ചെയ്തു എന്നുള്ള ലിസ്റ്റ് നിരത്താനോ ഒന്നുമല്ല. നേരെ മറിച്ച് കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അഭിലാഷ് പറഞ്ഞതുപോലെ കേരളത്തിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത്തരത്തിലുള്ളൊരു ചർച്ചയിൽ തീർച്ചയായും കാരശ്ശേരി മാഷ് പറഞ്ഞ വസ്തുതാപരമായ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധി ചർച്ച ചെയ്തപ്പോൾ എനിക്ക് തോന്നി. കാരണം വർഗീയതയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വർഗീയതയെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന ആളുകളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ചർച്ച തുടങ്ങുന്നത് തന്നെ കോൺഗ്രസ് ആഗോളാടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇത്ര കൊലപാതകങ്ങൾ നടത്തി, ഞങ്ങൾ അത്രയും കൊലപാതകങ്ങൾ നടത്തിയില്ല. ഇത് തന്നെയാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാപ്പരത്വം, ഏറ്റവും വലിയ രാഷ്ട്രീയ ആക്രമണ ഉത്സുകത എന്ന് ഞാൻ പറയും. രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായും അങ്ങനെ തന്നെ ഇത് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയും. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതാവ് KPCC പ്രസിഡന്റായിട്ടുള്ള സുധാകരനാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതാവായിട്ടുള്ള സുധാകരൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ശിലപാകിയിരിക്കുന്നത് ഗാന്ധിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് പറയുമ്പോൾ ഗാന്ധിസത്തിൻ്റെ ഒരു കല്ല് പോലും, ഗാന്ധിസത്തിൻ്റെ ഒരു വാക്ക് പോലും ജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സ്വീകരിക്കാത്ത നേതാവിൻ്റെ അണിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ അസഹിഷ്ണുതയോടുകൂടി മാത്രമേ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയൂ. അവിടെയാണ് കാരശ്ശേരി മാഷ് പറഞ്ഞ വാക്കുകൾക്ക് വളരെയേറെ പ്രസക്തി ഉണ്ടാകുന്നത്. അസ്വാഭാവികതയില്ല. കെ സുധാകരന്റെ രാഷ്ട്രീയം ജനാധിപത്യപരമല്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാം, പക്ഷെ കെ സുധാകരന്റെ ജീവൻ ഞങ്ങളുടെ ഭിക്ഷയാണ്. കെ സുധാകരൻ ജീവിക്കുന്നത് ഞങ്ങളുടെ ഔദാര്യത്തിലാണ്. ഒരു നികൃഷ്ട ജീവി ആയിരുന്നില്ലെങ്കിൽ ഞങ്ങൾ കൊന്നുകളഞ്ഞേനെ എന്ന് പറയുന്നതിലെ ഹിംസയുണ്ടല്ലോ, എന്ന് പറയുന്നതിലെ മുന്നറിയിപ്പുണ്ടല്ലോ, എന്ന് പറയുന്നതിലെ ധാർഷ്ട്യമുണ്ടല്ലോ. അതാണ് ഈ രാത്രിയിലെ വരുന്നത്. തീർച്ചയായിട്ടും അഭിലാഷിന്റെ ആ ചോദ്യത്തിലേക്ക് തന്നെയാണ് പശ്ചാത്തലമായി കാരശ്ശേരി മാഷിന്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ വരുന്നത്. കാരണം ഹിംസാത്മകമായി കേരളത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെ സെമി കേഡർ എന്നുള്ള ഓമനപ്പേര് നൽകിക്കൊണ്ട് കോൺഗ്രസിനെ സമുദ്ധരിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശം ചെയ്ത KPCCയുടെ പ്രസിഡന്റല്ലേ ഇത് തുടങ്ങി വെച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ ഒരു കോളേജ് ക്യാമ്പസിന്റെ മുമ്പിൽ ഇടനെഞ്ചിലേക്ക് കത്തി കുത്തി ഇറക്കിയ ഒരു ചെറുപ്പക്കാരന്റെ കൊലയാളിയായിട്ടുള്ള നിഖിൽ പൈലി എന്ന് പറയുന്നയാൾ നിരപരാധിയാണെന്നും ആ നിരപരാധി ആണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ കൊലയാളിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കും, ആ കുടുംബത്തിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ രക്തസാക്ഷിത്വത്തിന്റെ 52-ാം ദിവസം എന്തിനു വേണ്ടിയാണ് ഈ പ്രസംഗം അവിടെ സുധാകരൻ നടത്തിയത്? ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് ആവർത്തിക്കുമ്പോൾ ഇന്ന് അത് ഈ വർഗീസിന്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സുധാകരൻ പറഞ്ഞത് എന്താണ്? ഐ റിപ്പീറ്റ്, ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം, ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം എന്ന് കേരളത്തിന്റെ KPCC പ്രസിഡന്റ് പറയുമ്പോൾ ഇടുക്കിയിലെ ഒരു പ്രതിഷേധ യോഗത്തിൽ അവിടുത്തെ പാർട്ടിയുടെ പ്രാദേശിക നേതാവ് പ്രാദേശിക നേതാവല്ല, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി, CPIM സംസ്ഥാന സമിതി അംഗം, CPIM ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോറത്തിൽ അംഗമാണ്. പ്രാദേശിക നേതാവെന്ന് പറയരുത്, പ്രാദേശിക നേതാവല്ല. ഈ പാർട്ടിയുടെ നയരൂപീകരണ സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നയരൂപീകരണ സമിതിയിലെ അംഗമാണ് സിരി വർഗീസ്. കാണേണ്ടത് ഹിംസാത്മകതയല്ല, പിന്നെ എന്താണ് ആ വാക്ക്? അതെ, CV വർഗീസിന്റെ ആ വാക്കുകളിൽ കാണേണ്ടത് എന്താണ്?
തന്റെ അണികളെ പക്വതയോടുകൂടി തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് പോകണം എന്നുള്ള സന്ദേശമാണ് സി വി വർഗീസ് നൽകുന്നത്. സുധാകരനെ അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. ഞങ്ങൾ ഒരാളുടെ ജീവിതം രക്തസാക്ഷിത്വമാണെങ്കിൽ കെ സുധാകരൻ ഭിക്ഷയാണ് എന്ന് ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ തോന്നുന്നത് ആ ഔദ്ധത്യമുണ്ടല്ലോ. അതിന്റെ സന്ദേശം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെയാണ് മറ്റൊരാളുടെ ജീവിതം നിങ്ങളുടെ ഭിക്ഷയാണെന്ന് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക്? ഒരു പ്രാദേശികമായി ഉണ്ടായ ഒരു പ്രതിഷേധ യോഗത്തിൽ ഒരു വൈകാരികമായി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ള ചില വാക്കുകളെ അടർത്തിയെടുത്ത് അതെല്ലാം തന്നെ ഒരു പാർട്ടിയുടെ ആഗമാനമുള്ള ഹിംസാത്മക സ്വഭാവത്തിനെയാണ് വെളിവാക്കുന്നത് എന്നുള്ള നിലയിലേക്ക് ആ ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി കഴിയുമ്പോൾ ചർച്ച അങ്ങനെയല്ല കാണേണ്ടത്. ആദ്യമായിട്ട് ആലോചിച്ച് നോക്കൂ, ഒരു ഒരു ചെറുപ്പക്കാരൻ കൊലക്കത്തിക്കിരയായി മരണപ്പെടുമ്പോ ആ ചെറുപ്പക്കാരന്റെ ഭൗതിക ശരീരം വലിയ പൊതുസമ്മേളനത്തിലാണ് ദാ ഈ ആ പൊതുസമ്മേളനത്തിൽ ഇരുന്നു കൊണ്ടിരുന്ന ക്രൗഡിനോടാണ് പറയുന്നത് ദാ ഈ ഹിംസ, ദാ ഇങ്ങനെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷെ ഒരു നികൃഷ്ട ജീവി ആയതുകൊണ്ട് വെറുതെ വിടുന്നു. ഈ കയ്യൂക്കിന്റെ ഭാഷയുണ്ടല്ലോ, ഈ ഹിംസയുടെ ഭാഷയുണ്ടല്ലോ, ഈ വയലൻസ് ആണ് നിങ്ങൾ രാഷ്ട്രീയമായി മുന്നോട്ട് വെക്കുന്നതെന്ന് ഉള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം. അല്ല അല്ല, അങ്ങനെയല്ല അഭിലാഷെ അതിനെ കാണേണ്ടത്. ഇതിനെ നമ്മൾ കുറച്ചുകൂടെ പുറകോട്ട് ഒരു 52 ദിവസം പുറകോട്ട് പോകണ്ടേ? ഒരു 52 ദിവസം പുറകോട്ട് പോകുമ്പോൾ ഒരു നിരപരാധിയായ ചെറുപ്പക്കാരൻ കയ്യിൽ പഠിക്കാൻ പുസ്തകവും പേനയുമായി കോളേജ് ക്യാമ്പസിലേക്ക് പോയ ഒരു ചെറുപ്പക്കാരനെ പുറത്തു നിന്ന് വന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ കുത്തിമലർത്തുന്നു. ആ യൂത്ത് കോൺഗ്രസ്സുകാരനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും, ആ കുടുംബം സംരക്ഷിക്കും. ഇങ്ങനെയാണോ കെ പി സി സി പ്രസിഡന്റ് കേരളത്തിലെ ജനങ്ങളെ അതിനിശിതമായി വിമർശിക്കപ്പെടുമല്ലോ? അങ്ങനെ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് ും പൊതുസമൂഹത്തിലും വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ജനാധിപത്യപരമാകണം രാഷ്ട്രീയ പ്രവർത്തനം എന്ന് ഞാൻ ഈ ചർച്ചയുടെ തുടക്കം മുതൽ പറയുന്നത് അതുകൊണ്ടാണ്. ഞങ്ങളുടെ ഭിക്ഷയാണ് ഞങ്ങളുടെ ഔദാര്യമാണ് ഞങ്ങളുടെ ജീവൻ എന്ന് പറയുന്നിടത്ത് കയ്യൂക്കും ഹിംസയും മാത്രമാണ്. അതിൽ ഒരു കഴഞ്ഞ ജനാധിപത്യമില്ല. കേരളം ഭരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം. സംസ്ഥാന സമിതി അംഗം ഒരു പാർട്ടിയുടെ കേരളത്തിലെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കപ്പെടുമ്പോ പക്വതയുള്ള രാഷ്ട്രീയ പ്രവർത്തനം തിരഞ്ഞെടുക്കട്ടെ, അത് ആ പാർട്ടി തീരുമാനിക്കട്ടെ. ശ്രീ രാഹുൽ മാങ്കുട്ടത്തിൽ മറുപടി അല്ല, ആ പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോ കേരളത്തിലെ പൊതുസമൂഹത്തിന് വിജയൻ സൂര്യനെല്ലി സംഭവം ഉണ്ടായപ്പോ എം പി ആയിരുന്ന സുധാകരന്റെ അടുത്ത നിലപാടെന്താ? അഭിലാഷിന് ഓർമ്മ കാണുമല്ലോ എന്ത് നികൃഷ്ടമായ നിലപാടാണ് ആ വിക്ടിമിന് നേരെ എം പി ആയ നിലപാടെടുക്കുന്ന നേതാക്കളുടെ നിലപാടിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ നിലപാടിലെ പ്രശ്നം ചൂണ്ടിക്കാണിക്കണം. ഞങ്ങൾ കൊന്നുകളയുമെന്ന് പറയരുത്. എന്റെ വിഷയം അതാണ്, എന്റെ വിഷയം അതാണ്. എന്ത് നിലപാടാണ്, എന്റെ പ്രശ്നം അതാണ്. നിങ്ങളുടെ ഭാഷയിൽ വരുന്ന ഹിംസ, ജനാധിപത്യ വിരുദ്ധത, കൊലവിളി, അതാണ് എന്റെ പ്രശ്നം. നേതാക്കളുടെ നിലപാടുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ ആ നിലപാടുകളിലെ പ്രശ്നം ചൂണ്ടിക്കാണിക്കണം, അത്രേ ഉള്ളൂ. അങ്ങനെ ആകാവൂ. പറയൂ രാഹുൽ, പറയൂ രാഹുൽ, പറയൂ. പാർട്ടിയുടെ ഭാഷയിൽ വന്നാലും അഭിലാഷെ, അത് ഏത് പാർട്ടിയുടെ ഭാഷയിൽ വന്നാലും തന്നെയാണ് എന്റെ ചർച്ചയുടെ ആമുഖമായി രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിന്റെ എന്നല്ല, ഇന്ത്യയുടെ എന്നല്ല, ലോകത്തിന്റെ ഒരു ഭാഗത്തും അനുവദിക്കപ്പെടാൻ അതിനകത്ത് ഒരു സംശയവുമില്ല.